ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഓൾഡ് ഇൻട്രോ ആണ്. ഈ ഒരു ഇൻട്രോ മിസ് ചെയ്തെന്ന് കുറേ മച്ചാന്മാർ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ട്. ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് നമ്മുടെ മമ്മൂക്കേനെ ബസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആസ് എ ഡ്രൈവർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ബസ്സിഡ് എത്രമാത്രം വളർന്നെന്ന്. ഒരു കാലത്ത് മോഡെന്ന് വെച്ചാൽ എന്തെന്ന് പോലും അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇതുവരെ കൊണ്ടെത്തിച്ച ആൾ കേരള മോഡ് മേക്കേഴ്സിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അവരില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു ട്രാഫിക് മോഡോ അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു ഗെയിം നമുക്ക് കിട്ടില്ലായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ കേരള ട്രാഫിക് മോഡ് V4 by Revetron ഗെയിമിംഗ്. ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഞാൻ 5 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഗാരേജ്, രണ്ടാമത്തത് ബസ് കസ്റ്റമൈസേഷൻ, മൂന്നാമത്തത് ഡ്രൈവേഴ്സ്, നാലാമത്തത് സൗണ്ട്സ്, ദെൻ ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഗ്രാഫിക്സ് ആണ്. ബിൽഡിങ്സ്, വെഹിക്കിൾസ്, അതുപോലെ തന്നെ റോഡ് ടെക്സ്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രാഫിക് മോഡിൽ ഒന്നാമതായിട്ട് വരുന്ന നമ്മുടെ ഗ്യാരേജാണ്. ഗ്യാരേജ് നോക്കിക്കേ, നമ്മുടെ വണ്ടി ഫോറസ്റ്റിൽ കൊണ്ടിട്ടതുപോലെ ഉണ്ട്. ഫുൾ ഫോറസ്റ്റ് ഫീലാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് നോക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും നൈസായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രാഫിക് മോഡിൽ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ബസ് കസ്റ്റമൈസേഷനാണ്. അപ്പോൾ അതിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്യാരേജ് എടുത്തിട്ടുണ്ട്, ഇവിടെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മളിവിടെ സിംഗമിൻ്റെ സ്കിന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്താലേ കറക്റ്റായിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു സ്കിന്ന് കൊടുത്തത്. ഇനി നമ്മുടെ ബസ് ഒന്ന് എടുത്ത് നോക്കാം. യാ മോനെ, ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് ചേഞ്ച് വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ന്യൂ മോഡൽ ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ടേൺ സിഗ്നൽസ്, അതായത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഒരു 4 കളർ ടേൺ സിഗ്നൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ടോപ്പ് ലൈറ്റ് ആണ്. ടോപ്പ് ലൈറ്റ് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ കസ്റ്റം ചെയ്യാം. പുതിയ ടോപ്പ് ലൈറ്റ്സ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഹോൺസ് ഒക്കെ എടുത്ത് നോക്കി, അവിടെ ഒന്നും വേറെ ചേഞ്ചസ് ഇല്ല. നെക്സ്റ്റ് ചേഞ്ചസ് വരുന്നത് നമ്മുടെ മെയിൻ ഐറ്റമാണ്, ടയറും റിമ്മും. ഇവിടെയാണ് നെക്സ്റ്റ് ചേഞ്ചസ് നമ്മുടെ ടീം റെവിട്രോൺ കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും 2 ടാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, പുതിയൊരു ഐറ്റമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ടയറും റിമ്മും നല്ല രീതിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിമ്മും ടയറും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ ടയർ നൈസായിട്ടുണ്ട്, കാരണം ഒരു വൈറ്റ് കളറ് ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിട്ട് എല്ലാവരും കളിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയറാണ്. ജസ്റ്റ് ആ ഒരു ഇൻറ്റീരിയർ എടുത്ത് കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ജെറ്റ് ബസിൻ്റെ ഇൻറ്റീരിയർ പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, മാപ്പ് സ്ക്രീൻ മാറ്റിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കണ്ടല്ലോ അതിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ക്യാപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഇത്രയും ചേഞ്ചസ് ആണ്. പിന്നെ ടോപ്പ് സൈഡിൽ നമ്മുടെ ഹാങ്ങിങ്സ് ഉണ്ടല്ലോ, അവിടെയും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു കർട്ടൻ്റെ കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അവർ. കണ്ടോ നാല് സാധനത്തിൻ്റെയും കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ തൂക്കിയിടുന്ന സംഭവം. ഓക്കെ, ഇതിൽ ലാസ്റ്റായിട്ട് വരുന്ന ഹാങ്ങിങ്സിൽ നമ്മുടെ റെവിട്രോണിൻ്റെ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആക്കി കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെവിട്രോൺ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രൈവേഴ്സ് ആണ്. എല്ലാവരും അതിനാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് എടുക്കാം. യാ, ഡ്രൈവേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മുടെ മാന്യനായ ബായു അണ്ണനാണ് നിൽക്കുന്നത്. ബായു അണ്ണൻ നമ്മുടെ നോർമൽ ബസ് ഡ്രൈവറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെയോ ഡ്രസ് കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നീടാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്, നമ്മുടെ മമ്മൂക്ക. ഗുഹാൻ വർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ബസ്സിഡിൽ ആദ്യമായിട്ടാണ് നമ്മുടെ റെവിട്രോൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ മൂന്നാമത്തെ ഡ്രൈവർ ഇവിടെ വന്നിട്ട് ഒരു കളർഫുൾ ഡ്രസ് കോഡാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ നാലാമത്തെ പെണ്ണുമ്പിള്ളയുടെ കോസ്റ്റ്യൂമും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ മാറ്റങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫിക്സും സൗണ്ട്സും. ആദ്യം നമുക്ക് സൗണ്ട്സ് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വോളിയമൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ സൗണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഈ സൗണ്ട്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, പക്ക റിയലിസ്റ്റിക് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ടീം റെവിട്രോൺ. മൊത്തത്തിൽ കേരള സ്റ്റൈൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫിക്സ്, തനി കേരളം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഇതിൽ ഞാൻ ഒരു എഫക്റ്റും കയറ്റിയിട്ടില്ല, കറക്റ്റ് നമ്മുടെ ടീം റെവിട്രോണിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കണ്ടല്ലോ വേറെ ലെവലായിട്ടുണ്ട്. പുതിയ പുതിയ തെങ്ങുകൾ അടയിട്ടുണ്ട്, അതുപോലെ തന്നെ മരങ്ങളും ചെടികളും എല്ലാം പക്ക റിയലിസ്റ്റിക് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വെഹിക്കിൾ സ്കിൻസ് നോക്കണം, ഏതൊക്കെ വെഹിക്കിളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു സ്കിൻസൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണ്, സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ KSRTC ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി വെഹിക്കിൾസിൻ്റെ സ്കിൻസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭാരത് ബെൻസ് ട്രക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ലോറിയുടെ സ്കിന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ദെൻ ഇത് ഞാൻ വേറെ മാപ്പിൽ കളിച്ചപ്പോൾ കണ്ടതാണ് നമ്മുടെ ജയ്ഗുരു. ഓരോ മാപ്പിലും ഓരോ തരം ബസ്സിൻ്റെ ലിവറീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ദാവൂദ് ദാ പോകുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയ ബിൽഡിങ്സ് കാണാം, അപ്പോളോ ക്ലിനിക്ക്, പിന്നെ ഒപ്റ്റിക്കൽസ്. ദെൻ നമ്മുടെ ഐസ്ക്രീം വണ്ടി ദാ പോകുന്നുണ്ട്. ദെൻ നമ്മുടെ ജാമ്പി റൂട്ടിൽ കണ്ട ഒരു പ്രൈവറ്റ് ബസ്സാണ് ഫാത്തിമാസിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മാപ്പ് ഒന്ന് എടുത്തു നോക്കാം. ദാ നെക്സ്റ്റ് മാപ്പ് എടുത്തിട്ടുണ്ട്, സൈഡിൽ കുറേ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ദെൻ നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റിൻ്റെ ബസ് അവിടെ കിടപ്പുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ ജയ്ഗുരുടെ ബസ്സും കിടപ്പുണ്ട്. ഓക്കെ, ഓരോ ലിവറീസും ഓരോ മാപ്പിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പിള്ളേരുടെ ആ ഒരു മ്യൂസിക് നിങ്ങൾക്ക് കേൾപ്പിക്കണം എന്നെനിക്കുണ്ട്, പക്ഷേ അത് കേൾപ്പിക്കുമ്പോൾ കോപ്പിറൈറ്റർമാർ അടിച്ചു തരും. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ആ ഒരു പാട്ട് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ സാധനം റിലീസായതിനു ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ,
ദെൻ ഇവിടെ വേറൊരു ചേഞ്ചസും വന്നിട്ടുണ്ട്. നമ്മുടെ മെട്രോ ട്രെയിനിൻ്റെ സൗണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ട്രെയിനിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ സൗണ്ടും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ട്രെയിൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിനിന് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. പക്കാ റിയലിസ്റ്റിക് സൗണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ സൗണ്ടാണ്. സൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡയലോഗാണ്. പക്ഷേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് ആ ഒരു ഡയലോഗ് കേൾക്കുന്നില്ല. അത് നമ്മുടെ ടീം റെവിട്രോൺ മച്ചാൻ തന്നെ പറഞ്ഞായിരുന്നു. എന്തായാലും ഫൈനൽ വെർഷനിൽ ഫിക്സ് ആക്കിയേ അത് ഇറക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ റോഡിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് മൂന്ന് ബിൽഡിങ്സ് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. നമ്മുടെ ഒപ്റ്റിക്കൽസിൻ്റെ ഒരു ഷോപ്പാണ്. പിന്നെ ഇതൊരു അപ്പോളോ ക്ലിനിക്കാണ്. ഓക്കെ, ദെൻ ഞാനൊരു ഫ്ലക്സ് കണ്ടു നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ. അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ആപ്കി ജീറ്റ് ഹമാരി ജീറ്റ് എന്ന്, ഒരു ഹിന്ദിയിലൊരു ഡയലോഗാണ്, അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രാഫിക് മോഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനിവിടെ നൈറ്റ് മോഡ് കാണിച്ചിട്ടില്ല. നൈറ്റ് മോഡൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത് വളരെ കൂടും. ഇപ്പം തന്നെ ഏകദേശം 11 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഇരുന്ന് കണ്ട എല്ലാ മച്ചാന്മാർക്കും ഒരു ബിഗ് താങ്ക്സ്, ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ട്രാഫിക് മോഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യണം. കിടുക്കാച്ചി ട്രാഫിക് മോഡാണ് നമ്മുടെ മമ്മൂക്കയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ടീം റെവിട്രോൺ മച്ചാനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ നമ്മുടെ ട്രാഫിക് മോഡ് റിലീസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ടീംസ് എല്ലാവരും റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ ടീം റെവിട്രോൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കിടുക്കാച്ചി ട്രാഫിക് മോഡ് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.